എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് 5000 വർഷത്തോളം പഴക്കമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് മകരവിളക്ക്. മകരമാസം 1ാം തീയതിയാണ് ഇത് നടക്കുന്നത്. ശബരിമലയുടെ കിഴക്ക് ദിക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മേടാണ് പൊന്നമ്പല മേട്. ഈ മല കടുവകളുടെ സംരക്ഷിത മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. ഈ പൊന്നമ്പല മേടിലാണ് മകരമാസം 1ാം തീയതി സന്ധ്യാ ദിവസം ജ്യോതി തെളിക്കുന്നത്. മകരവിളക്ക് തനിയെ തെളിയുന്നതാണെന്നും തെളിയിക്കുന്നതാണെന്നും വാദതർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. യുക്തിപരമായി നമ്മൾ ഇതിനോട് സമീപിക്കുമ്പോൾ അത് തെളിയിക്കുന്നത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നടന്നു വന്നിരുന്ന ഒരു ആചാരമായിരുന്നു ഇത്. മകരവിളക്കും മകരജ്യോതിയും രണ്ടാണ്. മകരവിളക്ക് ജ്വലിപ്പിക്കുന്നതാണ്, മകരജ്യോതി ആകാശത്ത് തെളിയുന്ന ഒരു നക്ഷത്രവും. ഈ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും മകരവിളക്ക് ആദ്യമായി ജ്വലിപ്പിച്ചത് പരശുരാമനാണ്. പിന്നീട് ഇതിൻ്റെ പിന്തുടർച്ചയായി അന്ന് അവിടെ താമസിച്ചിരുന്ന ആദിവാസി ഗോത്രങ്ങൾ പിന്തുടരുകയാണ് ഉണ്ടായത്. ആകാശത്തെ മകരജ്യോതി ദൃശ്യമാകുമ്പോൾ ആലങ്കാരികമായി 3 തവണ ദീപം ജ്വലിപ്പിക്കുന്നു. അത് ശബരിമല അമ്പലത്തിൽ കണ്ട് അവിടെ പൂജാവിധികളും തുടങ്ങുന്നു. ഇതാണ് ഈ മകരവിളക്കിൻ്റെ ഒരു ചരിത്രം. എന്നാൽ ഇന്ന് ഈ ദീപം തെളിയിക്കുന്നതിൽ നിന്ന് ആദിവാസികളെ മാറ്റി ദേവസ്വം ബോർഡ് അധികൃതർ തന്നെ വിളക്ക് തെളിയിക്കുന്നു. ദേവസ്വം ബോർഡ് വിളക്ക് തെളിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച് ആദിവാസികൾ തന്നെ വിളക്ക് തെളിയിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരുപക്ഷം ആളുകൾ ഇപ്പോഴുമുണ്ട്.